ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വിശുദ്ധ വാരത്തിൽ ദൈവവചനം സംസാരിക്കുവാൻ ഒരിക്കൽ കൂടി അവസരം തന്ന ദൈവം തമ്പുരാനോടും ഇതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 40 ദിവസങ്ങൾ പിന്നിട്ട് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. ഇന്നലെ വരെ നാം കേവലം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോമ്പാചരിച്ചു. എന്നാൽ ഇനിയുള്ള 7 ദിവസങ്ങൾ കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നലെ വരെ പാളയത്തിൻ്റെ നടുവിലായിരുന്നു. അവിടെ നിന്നും ബലിയാകാനായി ഗാഗുൽത്തായിലേക്ക് സഞ്ചരിക്കുന്ന നാളുകൾ, ഗാഗുൽത്ത മലയിൽ ഉയർത്തപ്പെട്ട കുരിശിൻ്റെ ശ്രേഷ്ഠത ദർശിക്കുവാൻ അവിടേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു പ്രയാണം, നാമും ലോകവും ഉണരട്ടെ, ഉയർത്തപ്പെടട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് 19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവർ അവരോട് പറഞ്ഞു. ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിശാചിൽ പോലും എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് നോക്കുന്നവനാണ് ദൈവം. അതുപോലെ ദൈവത്തിൽ എന്തെങ്കിലും തിന്മയുണ്ടോ, തിന്മയുടെ അംശമുണ്ടോ എന്ന് നോക്കുന്നവനാണ് പിശാച്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് കർത്താവ് ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു പാപമായിരുന്നു കപടഭക്തി. കപടഭക്തിയെ പൈശാചികം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കപടഭക്തിയെ ദുഷ്ടത എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ആരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എനിക്ക് പ്രിയപ്പെട്ടവൻ. എന്താണ് കപടഭക്തി? നാവുകൊണ്ട് പറയുവാനുള്ള തിടുക്കവും എന്നാൽ പറയുന്ന കാര്യത്തിൽ ഹൃദയം കൊണ്ട് അകന്നിരിക്കുമ്പോൾ ഓർക്കണം നാം കപടഭക്തിക്കാരാണെന്ന്. നാവുകൊണ്ട് പറയുവാനുള്ള തിടുക്കവും എന്നാൽ പറയുന്ന കാര്യത്തിൽ ഹൃദയം കൊണ്ട് അകന്നിരിക്കുമ്പോൾ ഓർക്കണം നാം കപടഭക്തിക്കാരാണെന്ന്. ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ നടന്നിരുന്ന കപടഭക്തിക്കാർ കർത്താവിനെ ട്രാപ്പിലാക്കുവാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ് നാം കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമോ എന്ന്. ഇതേ വേദഭാഗം നമുക്ക് മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. അക്കാലത്ത് ചക്രവർത്തിയുടെ ഭണ്ഡാരത്തിൽ നേരിട്ട് നികുതി കൊടുക്കുന്ന രീതിയായിരുന്നു യഹൂദന്മാരുടേത്. എന്നാൽ ദേശസ്നേഹികളായ ചിലർ ഈ നിയമത്തെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു. ഈ അവസരത്തിലാണ് കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യത്തിൻ്റെ മുൻപിലാണ് കർത്താവ് നിൽക്കുന്നത്. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അവർ ക്രിസ്തുവിനെ കുറ്റക്കാരനാക്കും. ഈ ചോദ്യം ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയല്ലായിരുന്നു. വചനവും നിയമവും പഠിപ്പിക്കുന്ന മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടബുദ്ധിയായിരുന്നു. കൈസർക്ക് കരം കൊടുക്കണമെന്ന് യേശു കർത്താവ് സമ്മതിച്ചാൽ ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതായി ജനങ്ങൾക്ക് തോന്നും. നികുതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അന്ന് ഭരിക്കുന്ന റോമൻ ഗവൺമെന്റിന്റെ ശത്രുവായി, ഒരു വിപ്ലവകാരിയായി യേശുവിനെ മുദ്രയിടുകയും വധശിക്ഷ പോലും വിധിക്കാൻ അധികാരികൾ മടിക്കയില്ലായിരുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവിനെ അളക്കാൻ കപടഭക്തിക്കാർ ശ്രമിക്കുകയായിരുന്നു. അത് ഒരിക്കലും സാധിക്കുകയില്ലെന്ന് അവർക്ക് കർത്താവിന്റെ മറുപടിയിൽ നിന്നും മനസ്സിലായി. പ്രിയരെ, പലപ്പോഴും നമുക്കും പറ്റുന്ന പരാജയം ഇവിടെയാണ്. നമ്മുടെ നാഴി വെച്ച് ഉടയ തമ്പുരാനെ നാം അളക്കുവാൻ ശ്രമിക്കുന്നു. നാം എങ്ങനെയാണ് കർത്താവിനെ അളക്കേണ്ടത്?
വിലയേറിയ സ്വച്ഛജടമാംസി തൈലം പൂശി കണ്ണുനീർ കൊണ്ട് തുടച്ച ആ സ്ത്രീ. അവൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സുവിശേഷത്തിന്റെ ഒരു ഭാഗത്ത് കർത്താവ് പറയുന്നു, അധികം ക്ഷമിച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കും. ഇതാണ് തമ്പുരാനെ അളക്കുവാനുള്ള അളവുകോൽ. കർത്താവിന് അവരുടെ ഹൃദയത്തിലെ ഉപായം നന്നായി മനസ്സിലായി. കർത്താവ് ചോദിക്കുന്നു, വൈ ഡു യു ടെസ്റ്റ് മീ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പരീക്ഷിക്കുന്നു? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു വെള്ളി നാണയം കൊണ്ടുവരുവീൻ, അതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. അതായത് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി അംഗീകരിക്കുവാൻ ഓരോ ക്രൈസ്തവനും ബാധ്യസ്ഥനാണ്. പക്ഷേ നമ്മൾ ഈ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കാരണം നമ്മളിൽ ഒരു സ്വരൂപമുണ്ട്, ഒരു മേലെഴുത്തുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചുവെന്ന്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ആയിത്തീരുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ മാമോദിസയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പട്ടക്കാർ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേൽ കുത്തുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പതിച്ചിരിക്കുന്നതായ മുദ്ര പരിശുദ്ധാത്മാവിൻ്റേതായതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരേണം. ദൈവത്തിൻ്റെ ഇമേജ് നമ്മളിലുള്ളതുകൊണ്ട് നാം താൽക്കാലികമായി ഇവിടെ പാർക്കുന്നു. നമ്മളിനി നിത്യമായി പാർക്കേണ്ടത് സ്വർഗസ്ഥനായ ദൈവത്തോടു കൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:4 പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകുന്നു, ഞാൻ ഇരിക്കേണ്ടയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതാണ്. കർത്താവിൻ്റെ സൗന്ദര്യം നമ്മളിൽ കാണണം. ക്രിസ്തുവിൻ്റെ മാധുര്യത്തിലും പൂർണ്ണതയിലും നാം ആയിത്തീരേണം. നമ്മെ മറ്റുള്ളവർ ദർശിക്കുമ്പോൾ നമ്മിൽ കാണേണ്ടത് യേശുവിൻ്റെ സ്വരൂപമാണ്. അതായത് കൈസരുടെ ഇമേജുള്ള നാണയം കൈസർക്കുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ ഇമേജുള്ള നാം സാധാരണക്കാരല്ല, ദൈവത്തിനുള്ളവരാണ്. കർത്താവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ത്യാഗമനോഭാവം, യേശുക്രിസ്തുവിൻ്റെ ദീർഘക്ഷമ നമ്മളിൽ മറ്റുള്ളവർ ദർശിക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. കപടഭക്തിയെ നമുക്ക് വെറുക്കാം. ദൈവത്തിൽ പോലും തിന്മയുടെ അംശമുണ്ടോ എന്ന് നോക്കി നടക്കുന്ന പിശാചിനെ അകറ്റി നിർത്താം. അങ്ങനെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാം. കർത്താവെ, നിന്റെ സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിയണമേ എന്നും പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. ആമേൻ. താങ്ക് യു.